പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഇതര സംസ്ഥാന ലോറികൾ അടക്കമുള്ള ദീർഘദൂര വാഹനങ്ങൾ കയ്യേറുന്നത് പതിവാകുന്നു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രദേശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഒരു ഉൾനാടൻ ലോറിത്താവളം പോലെയാണ് നിലവിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം. രാത്രിയെന്നോ പകലെന്നോ ഭേദമന്യേയാണ് ഇവിടങ്ങളിൽ ദീർഘദൂര ലോറി ഡ്രൈവർമാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. പണി പൂർത്തിയാകാത്ത പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചിമുറികൾ ഇല്ലാത്തതിനാൽ സമീപത്തെ ജലസ്രോതസ്സുകളെയാണ് ലോറി തൊഴിലാളികൾ പ്രാഥമിക കർമ്മങ്ങൾക്കായി ആശ്രയിക്കുന്നത്. സമീപത്തെ കുറ്റിക്കാടുകളിൽ മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായിട്ടുണ്ട്. ഇത് പ്രഭാത സവാരിക്കായി പുതിയ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നവർക്കും സമീപവാസികൾക്കും ഒരുപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. പാർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണ സാധനങ്ങളുടെ മറ്റു കഴിക്കുന്ന എല്ലാ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ തള്ളുന്നത് മാത്രമല്ല, അവർക്ക് ലാട്രിൻ സൗകര്യമില്ല. ആ സൗകര്യം വരെ ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. നഗരസഭയ്ക്ക് അങ്ങനെ പാർക്കിംഗ് ചെയ്യാൻ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഇത് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പ്രദേശവാസികൾ വലിയ അമർഷത്തിലാണ്. ഇതിനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടി വരും എന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്. പയ്യന്നൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിയമത്തെ പോലും നോക്കുകുത്തിയാക്കിയിട്ടാണ് ഇവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.